ക്ഷീരമേഖലയിലെ പ്രതിസന്ധി നീങ്ങി മിൽമാപാൽ സംഭരണം പൂർണ്ണമായും പുനരാരംഭിച്ചു ലോക്ഡൗണിനെ തുടർന്ന് മിൽമ ക്ഷീരസംഘങ്ങളിൽ നിന്നും ശേഖരിച്ചിരുന്ന പാലിന്റെ 40% വെട്ടിക്കുറച്ചു പിന്നീട് അത് 20% കുറച്ചെങ്കിലും ഉച്ചയ്ക്ക് ശേഷമുള്ള പാൽ എടുത്തിരുന്നില്ല മിൽമ ചെയർമാൻ മുഖ്യമന്ത്രി വകുപ്പ് മന്ത്രി എന്നിവരുമായി നടത്തിയ ചർച്ചയിലാണ് ആശ്വാസകരമായ തീരുമാനം ഉണ്ടായതെന്ന് എളമ്പിലാക്കോട് ക്ഷീരസംഘം പ്രസിഡന്റ് പി വി മുഹമ്മദ് കുട്ടി പറഞ്ഞു 10ാം തീയതി വരെ അടഞ്ഞ പാലിന്റെ 60% മാത്രമേ മിൽമ എടുക്കുകയുള്ളൂ കാരണം മിൽമക്ക് വേറൊരു മാർഗമല്ല മറ്റ് മേഖലകൾ വിറ്റഴിക്കാൻ കാരണം ലോകത്താകമാനം ബ്ലോക്കാണ് മൊത്തത്തിൽ അടഞ്ഞെടുക്കാണ് അപ്പോൾ മിൽമ എടുക്കുന്ന പാൽ മുഴുവനും പാൽപ്പൊടിയാക്കി മാറ്റുക അപ്പോൾ മിൽമ 39 റുപ്യയ്ക്ക് പാലെടുക്കുമ്പോൾ കർഷകർക്ക് കൊടുക്കുമ്പോൾ പാൽ ആ പാലിന് ഒരു ലിറ്റർ പാൽപ്പൊടിയാക്കണമെങ്കിൽ 10 റുപ്യ കൂടി അധികം വരും അപ്പോൾ 49 വരും ഇത് മാർക്കറ്റിൽ വിറ്റഴിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് മിൽമ അതുകൊണ്ട് മിൽമ ചെയർമാൻ ശക്തമായിട്ട് മറ്റ് രൂപത്തിൽ ഇടപെട്ടത് കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ സജീവമായി ഇടപെട്ട് ഈ പാലിൻ്റെ നിയന്ത്രണം ഒഴിവാക്കി ഇന്നലെ മുതൽ രണ്ട് നേരം ഫുൾ മുഴുവൻ പാൽ കർഷകരെ പാലെടുക്കാൻ അനുവാദം തന്ന് ഏർപ്പാടാക്കിയതുകൊണ്ട് ക്ഷീര മേഖല വളരെയധികം സംതൃപ്തിയിലാണ് ട്രിപ്പിൾ ലോക്ക്ഡൌണിൽ ക്ഷീര കർഷകർ വലിയ പ്രതിസന്ധിയിലാണ് അവരുടെ കാര്യത്തിൽ സർക്കാർ തലത്തിൽ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും മുഹമ്മദ് കുട്ടി പറഞ്ഞു ചാലിയാർ പഞ്ചായത്തിൽ ഉൾപ്പെടെ 9 ക്ഷീര സംഘങ്ങളിൽ നിന്നുമാണ് 3700 ലിറ്ററോളം പാൽ കയറ്റി പോകുന്നുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയായി പ്രതിസന്ധി നേരിട്ട ക്ഷീരമേഖല വീണ്ടും ഉണർവിലേക്ക് നീങ്ങുകയാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ